മറ്റുള്ളവരോട് പിണക്കമുണ്ടാവുകയും വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. എന്നാൽ അത് എല്ലാ കാലവും കൊണ്ടു നടക്കാനുള്ളതല്ല. മറക്കുവാനും ക്ഷമിക്കുവാനും നമുക്ക് കഴിയണം. അപ്പോഴാണ് നാം നല്ല മനുഷ്യരായി തീരുക. ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എനിക്കും നിങ്ങൾക്കും. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ മാർത്താണ്ഡൻ രൂപതയുടെ മെത്രാപ്പോലിത്ത അഭിവന്യ വിൻസെന്റ് മാർ പൗലോസ് പിതാവാണ്. പിതാവ്, എപ്പിസോഡിലേക്ക് സ്വാഗതം. സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. പിതാവ്, എനിക്ക് ആദ്യമായി ചോദിക്കാൻ തോന്നുന്നത് ഇങ്ങനെയാണ്, പുരോഹിതനായിരുന്ന അങ്ങ് ഒരു മെത്രാപ്പോലിത്തയാകും, ഒരു മേൽപ്പട്ടക്കാരനാകുമെന്ന് എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? ഒരു പുരോഹിതനാവുക അല്ലെങ്കിൽ വൈദിക ശുശ്രൂഷയിൽ ആയിരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുശേഷം അങ്ങനെ എൻ്റെ മനസ്സ് സെമിനാരിയിലായിരിക്കുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടത് ഒരു രണ്ട് ചെറിയ ഇടവക സമൂഹങ്ങളാണ്. അതായിരുന്നു എൻ്റെ ആഗ്രഹവും. വൈദികനായ ശേഷം ആദ്യത്തെ 3 കൊല്ലം ഇടവക ശുശ്രൂഷ മാത്രമായിരുന്നു. പിന്നീടാണ് സഭയിൽ നിന്ന് എന്നെ പഠിക്കുവാനും അതുപോലെ തന്നെ സ്കൂളിൽ കയറുവാനായിട്ട് പഠിക്കാൻ തക്കവണ്ണം പഠിക്കുവാനും ആവശ്യപ്പെട്ടു. എന്നാൽ അതിനുശേഷം ഞാൻ സ്കൂളിൽ ടീച്ച് ചെയ്യുവാൻ തക്കവണ്ണം ക്വാളിഫൈഡായി. പക്ഷേ അതിനുശേഷം വീണ്ടും പുതിയ മെത്രാപ്പൊലീത്ത പറഞ്ഞു തിയോളജി പഠിക്കണമെന്ന്. അങ്ങനെ ഇത്രയേ ഉള്ളൂ. എനിക്കങ്ങനെ വലിയ അങ്ങനെ ഞാൻ മെത്രാനാവുമെന്നൊന്നും ആഗ്രഹിച്ചോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചോ ഇരുന്നില്ല. പക്ഷേ സഭയിൽ നിന്ന് എന്നോട് ആവശ്യപ്പെട്ടതൊന്നും നിഷേധിച്ചില്ല. അല്ലെങ്കിൽ നൽകിയ ശുശ്രൂഷകളെല്ലാം ഞാൻ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചു. അതെല്ലാം എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്തു. പിതാക്കന്മാരെല്ലാം പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് ചുമതലപ്പെട്ട പിതാക്കന്മാർ പറഞ്ഞത് എല്ലാം അനുസരിച്ചു. അതെല്ലാം അനുഗ്രഹമായി തീർന്നു. ഇതൊരു ദൈവത്തിൻ്റെ പ്രത്യേക വിളിയായിട്ട് എനിക്ക് വന്നു എന്ന് കരുതാനേ സാധിക്കുകയുള്ളൂ. ഒരു മേൽപ്പട്ടക്കാരനായി അഭിഷേകം ചെയ്ത് അൾത്താരയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ചിന്ത എന്താണ്? എനിക്ക് ദൈവത്തെ കൂടുതൽ ശുശ്രൂഷിക്കുവാനും ദൈവജനത്തെ കൂടുതൽ ശുശ്രൂഷിക്കുവാനും ലഭിച്ച ഒരു നിയോഗമായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തിൽ നിന്ന് ഒരാൾ ഇവിടുത്തെ സഭാ ശുശ്രൂഷയിലേക്ക്, മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് വരണമെന്ന് ഇവിടുത്തെ ദൈവജനത്തിന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ തദ്ദേശീയ മെത്രാനാണ് ഇവിടെ. അപ്പം തീർച്ചയായിട്ടും അത് ഈ ഇവിടുത്തെ ജനങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയുണ്ടായി. അതുപോലെ തന്നെ ഇത് യഥാർത്ഥത്തിൽ ഒരു ത്യാഗ ജീവിതമാണെന്നുള്ള ചിന്തകളും മനസ്സിൽ തോന്നി. ദൈവം പക്ഷേ നമ്മളെ നയിക്കും, ഇതുവരെ നമ്മെ നയിച്ച ദൈവം നയിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെയാണ് ധൈര്യമായിട്ട് ഇത് ഏറ്റെടുത്തത്. മേൽപ്പട്ട സ്ഥാനം അങ്ങ് സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങ് ആഗ്രഹിച്ചതുപോലെ അജഗണത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് അങ്ങേക്ക് കഴിയുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും പല കാര്യങ്ങളും ഞാൻ പരിശ്രമിക്കുന്നു. പക്ഷേ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. പലതും ചിന്തിക്കും, പക്ഷേ ഞാൻ ചിന്തിക്കുന്നതിന് വളരെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചിലപ്പം പൂർത്തിയാവും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ കരുതുകയാണ്. പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നീങ്ങുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം അതായിരിക്കുമെന്ന് നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ നടക്കുന്നു നമ്മുടെ പരിശ്രമങ്ങളൊക്കെ. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല, എൻ്റേതായ രീതിയിൽ തന്നെ പോകണമെന്ന് ചിന്തിക്കാറില്ല. മലങ്കര കത്തോലിക്ക സഭയുടെ മാർത്താണ്ഡൻ രൂപതയുടെ അതിർത്തി എവിടെ മുതൽ എവിടം വരെയാണ്? നമുക്ക് എത്രത്തോളം ദേവാലയങ്ങളുണ്ട്, എത്രത്തോളം വൈദികരുണ്ട്, എങ്ങനെയാണ് മറ്റു കാര്യങ്ങളൊക്കെ? 2020 ഒക്ടോബർ 1 വരെ കന്യാകുമാരി ജില്ല മാത്രമായിരുന്നു മാർത്താണ്ഡൻ രൂപതയുടെ അതിർത്തി. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള 20 രൂപതകൾ കൂടി ചേർത്തു. ഒക്ടോബർ 1 മുതൽ, അതായത് 2020 ഒക്ടോബർ 1 മുതൽ 20 ഡിസ്ട്രിക്റ്റുകൾ കൂടി ഈ രൂപതയിലേക്ക് ചേർത്തു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ 21 ഡിസ്ട്രിക്റ്റുകളാണ് ഈ രൂപതയുടെ അതിർത്തിയായിട്ടുള്ളത്. 76 വൈദികരാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. 97 പള്ളികളും മിഷനുമായിട്ട് 97 ഉണ്ട്.
ഏതാണ്ട് 75,000 ദൈവജനമാണ് ഉള്ളത്. സെമിനാരിക്കാർ ഇപ്പോൾ 45 പേര് മൈനർ സെമിനാരിയിലും മേജർ സെമിനാരിയിലും ഒക്കെ ആയിട്ട് ശുശ്രൂഷ പഠിക്കുന്നു, പരിശീലനം നേടുന്നു. 250 സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഡോട്ടേഴ്സ് ഓഫ് മേരി സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ബെഥനി സിസ്റ്റേഴ്സ്, ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ് ജോസഫ്, സെൻറ് മാർക്ക്, ലെബനോൺ സിസ്റ്റേഴ്സ്, ഇങ്ങനെ അതുപോലെ തന്നെ ബെഥനിയിലെ അച്ഛന്മാർ കുറച്ച് പേര്, ഇങ്ങനെ സന്യാസ സമൂഹങ്ങളും സഹായിക്കുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്താനായിട്ട് കഴിയുന്നുണ്ട്? ഈ കൊറോണ കാലം കഴിഞ്ഞ പാൻഡമിക്കിൻ്റെ കാലങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്? രണ്ട് സംവിധാനങ്ങളാണ് അതിനുള്ളത്. ഒന്ന് ഹെൽത്ത് ഫോർ 1 മില്യൺ എന്ന് ഇവിടുത്തെ ആദ്യത്തെ ബിഷപ്പിൻ്റെ സ്വപ്ന പദ്ധതിയാണ് ഹെൽത്ത് ഫോർ 1 മില്യൺ എന്നുള്ള പ്രോഗ്രാം. അതിലൂടെ കുറേ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ സേവനത്തിലൂടെ മാർത്താണ്ഡം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ കുറേ പദ്ധതികൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വിഡോസിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, സേവ് എ ഫാമിലി, അതുപോലെ തന്നെ ചെറിയ ഇൻകം ജനറേറ്റിംഗ് പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നതിനുള്ള സഹായങ്ങൾ, ഇങ്ങനെ പല രീതിയിൽ, അതുപോലെ ലേബർ അധ്വാനിക്കുന്നവരെ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് ലേബേഴ്സിനെ ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധ വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപത നേരിട്ടാണ് ഷാലോം ഹോം, ഒരു ഹോസ്പിസ്, അവിടെ 30-35 ബെഡ് റിഡണം പേഷ്യൻസിനെ നമ്മൾ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരു സ്പെഷ്യലി മെൻ്റലി ചലഞ്ച് ചിൽഡ്രന് വേണ്ടിയിട്ട് ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. എന്നാൽ സിസ്റ്റേഴ്സിൻ്റെ സഹായത്തോടുകൂടി മെൻ്റലി ഇൽ വിമൺ, അത് സിസ്റ്റേഴ്സാണ് പ്രത്യേകം ചെയ്യുന്നത്, ഡോട്ടേഴ്സ് ഓഫ് മേരി സിസ്റ്റേഴ്സും ബെഥനി സിസ്റ്റേഴ്സും ഭവനങ്ങൾ നടത്തുന്നുണ്ട്. ഏതാണ്ട് ഒരു 400-500 സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. മെൻ്റലി ഇൽ പേഷ്യൻസാണ് അവർ, സിസ്റ്റേഴ്സാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് ഈ നോർത്തിൽ നിന്ന് വരുന്ന ട്രെയിനുകളിലൊക്കെ ഒരുപാട് മെൻ്റലി ഇൽ വിമൺ ഈ കന്യാകുമാരി ഭാഗത്ത് വന്നെത്തും. പിന്നെ അവർക്ക് എവിടെ പോകണമെന്ന് അറിയത്തില്ല, പോലീസാണ് അവരെ ഈ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അത് വലിയൊരു ശുശ്രൂഷ ഈ രൂപതയ്ക്കകത്ത് സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആദര ശുശ്രൂഷയിൽ സിസ്റ്റേഴ്സും അച്ഛന്മാരും എല്ലാവരും ഇൻവോൾവ്ഡ് ആണ്. നമുക്കറിയാം മാർത്താണ്ഡൻ രൂപത തമിഴ്നാടിലാണ് ഉൾപ്പെടുന്നത്. മലയാളികളുടെ സാന്നിധ്യം ഇവിടെ കൂടുതലായിട്ടുണ്ടോ? എങ്ങനെയാണ് അവരുടെ ഒരു ഇടപെടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക? ഇവിടെ 98% പള്ളികളിലും തമിഴാണ്. ഒരു 3-4 ചെറിയ പള്ളികളുണ്ട്, അവിടെ കുർബാന മലയാളം, അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ രണ്ട് ഭാഷയിലും നടക്കും. എന്നാൽ മെയിൻലി മലയാളം ഇല്ല, തമിഴ് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ മോഡേൺ ജനറേഷൻ അറിയത്തില്ല, അവർ ഈ മലയാളമുള്ള പള്ളികളിൽ കുറച്ച് പേര് കേരളത്തിൽ നിന്ന് അവിടെ വന്ന് താമസിക്കുന്നവരാണ്, അവരുടെ ജോലി കാരണം അവിടെ വന്ന് താമസിക്കുന്നവരാണ് അവിടെ വരുന്നത്. അത് വളരെ കുറച്ച് പള്ളികളേ ഉള്ളൂ, ഒരു 4-5 പള്ളികളിലാണ് മലയാളം കുർബാന ഉള്ളത്, ബാക്കിയെല്ലാം തമിഴ് തന്നെയാണ്. ഒരു മേൽപ്പട്ടക്കാരനായതിനു ശേഷം അങ്ങയുടെ മനസ്സ് ഏറ്റവും അധികം വേദനിച്ചിട്ടുള്ള, അത് ഏത് മേഖലയിലായാലും വേദനിച്ചിട്ടുള്ള ഒരു സാഹചര്യം അങ്ങയ്ക്ക് ഓർക്കാൻ കഴിയും? അതിനേക്കാളും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് സന്തോഷിച്ചിട്ടുള്ള കാര്യ സമയമാണ്. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് വൈദിക പട്ടം കൊടുക്കുമ്പോഴും പുതിയ പള്ളി കൂതാശ ചെയ്യുമ്പോഴും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വളരെ സന്തോഷം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എപ്പോഴും ആളുകളെ അനുഗ്രഹിക്കാനായിട്ട്, ബ്ലെസ് ചെയ്യാനായിട്ട് എല്ലായിടത്തും ആളുകൾ ഓടി വരുന്നത് ഒന്ന് അനുഗ്രഹിക്കും, ഒരു അനുഗ്രഹം ചോദിക്കുക, കർത്താവിൻ്റെ പേരിൽ ഒരു ബ്ലെസ്സിങ് കൊടുക്കുന്നതിന് സാധിക്കുന്നു. അതാണ് സന്തോഷം ഉണ്ടാകുന്നത്. പിന്നീട് വിഷമിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്, അത് പല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേഷനിൽ വരുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ നമ്മൾ നോ പറയേണ്ടി വരും. അപ്പോൾ നോ പറയുമ്പോൾ അത് സ്വീകരിക്കപ്പെടണമെന്നില്ല, പലർക്കും അത് വേദന ഉളവാക്കും, നമ്മുടെ പ്രത്യേകതകൾ അവർക്ക് പ്രയാസം ഉണ്ടാക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലാം തമ്പുരാൻ്റെ കയ്യിൽ പരമേൽപ്പിച്ച് മുമ്പോട്ട് പോകുന്നു. നമുക്കറിയാം ഈ ആധുനിക കാലഘട്ടം വല്ലാത്ത ഒരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ തിരിഞ്ഞ് തന്നെ ആക്രമിക്കുന്ന സമീപനങ്ങൾ വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരം സമീപനങ്ങളെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുക? ക്രൈസ്തവർക്കെതിരായിട്ട് വരുന്ന കാര്യങ്ങളിൽ പ്രത്യേകം
ലോക അതായത് ആദിമസഭ തുടങ്ങി ഇന്ന് വരെയുള്ള സഭയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നിട്ട് അങ്ങനെയാണ് സഭ വളർന്നിരിക്കുന്നത്. അത് ക്രൂശിതനായ ഈശോയെ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതിനെ അഭിമുഖീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം കൂടുതൽ ശിഷ്യത്വ ജീവിതമായി തീരുന്നോ അതിനനുസരിച്ച് നമുക്ക് അവരെ ഇൻസ്പയർ ചെയ്യാൻ പോലും തിരിച്ച് ഇൻസ്പയർ ചെയ്യാൻ സാധിക്കും. നമുക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമായി തീരുന്നത് നമുക്ക് ആ ശിഷ്യത്വ ജീവിതത്തിൽ നമ്മൾ ഇന്നും വളരാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ എപ്പോഴും പറയുന്ന വാക്കാണ് മിഷണറി ഡിസൈപ്പിൾസ്. നമ്മളെല്ലാവരും സുവിശേഷ പ്രവർത്തനം പോലും നമ്മൾ ജീവിക്കുക, ജീവിച്ചു കാണിക്കുക, അതിലൂടെ മറ്റുള്ളവർക്ക് സന്ദേശം ലഭിക്കട്ടെ, എല്ലാവരും യേശുവിൻ്റെ സന്ദേശം അറിയട്ടെ എന്ന് ആവശ്യപ്പെടുന്നത്. മിഷണറി ഡിസൈപ്പിൾസ് ആവുമ്പോൾ തീർച്ചയായിട്ടും അതിൽ തന്നെ നമുക്ക് ഇതിനെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ യുവത്വങ്ങൾ മുഴുവൻ ഏതാണ്ട് ഒരു ആഡംബരത്തിൻ്റെ ജീവിതം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ഈ കൂട്ടം തെറ്റി ക്രൈസ്തവതയിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോകുന്ന യുവത്വങ്ങളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇത് ഈ സോഷ്യൽ മീഡിയ അതുപോലെ നമുക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഏത് കാര്യമാണെങ്കിലും, നല്ല കാര്യമാണെങ്കിലും കൂടുതൽ അധികമാവുമ്പോൾ അത് തെറ്റായ രീതിയിലേക്ക് പോകുന്നതിന് സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ അൺകൺട്രോൾഡായിട്ട് പോകുന്നത് കൊണ്ട് അത് ആരും നിയന്ത്രിക്കാനില്ലാത്തതുപോലെ പോവുകയാണ്. ആരെക്കുറിച്ചും ആർക്ക് വേണമെങ്കിലും എന്തും പറയാമെന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇങ്ങനെ പോയാൽ നമുക്ക് ഈ സമൂഹത്തിൽ തിന്മ വർദ്ധിക്കത്തേ ഉള്ളൂ. തിന്മ വളരെയധികം അങ്ങ് പർവ്വതീകരിച്ച് കാണിക്കുകയല്ല, അത് അങ്ങനെ ആയിത്തീരും. തിന്മ നന്മ ആരും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ യുവജനങ്ങളെ നമുക്ക് ശരിക്കും ഇതിൻ്റെ അപകടം മനസ്സിലാക്കിയാൽ അവർ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് തിരിച്ചു വരുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം യുവജനങ്ങൾ എപ്പോഴും എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇതിനകത്തുള്ള തിന്മകളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അപകടവും അവർ മനസ്സിലാക്കിയാൽ അവർ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളിപ്പോൾ കൂടുതൽ എഴുതുവാനും റിയാക്ട് ചെയ്യാനും സംസാരിക്കാനും അതുപോലെ തന്നെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതുമാണ് ഇപ്പോൾ ഏറ്റവും വലിയ തിന്മ. ഗ്രീക്ക് ഭാഷയിൽ ആരെയാണ് ഇഡിയറ്റ്സ് എന്ന് പറയുന്നത് എന്ന് ഞാൻ വായിക്കാനിടയായി. അത് ഇൻഡിഫറൻ്റ് ആയിട്ട് ഇരിക്കുന്നവരാണ് ഇഡിയറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അത് മനസ്സിലാക്കാം. ഇന്ന് ഇൻഡിഫറൻ്റായിട്ട് നിൽക്കുന്നതാണ് ഒത്തിരി പേര് സമൂഹത്തിൽ. ഈ സമൂഹത്തിൽ നടക്കുന്നതിനോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടന്നുകൊള്ളട്ടെ എന്നുള്ള ഒരു ചിന്തയിലിരിക്കുന്നതും അതുപോലെ തന്നെ ഈ തിന്മയ്ക്ക് എതിരായിട്ട് ശബ്ദിക്കാതിരിക്കുന്നതും ഇത് വർദ്ധിക്കാനിട നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു രീതി ഇത് കാണുന്നു. അത് അപകടമാണ്. അത് ഒരിക്കലും ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവർ എന്നത്തേക്കും അങ്ങനെ തന്നെ ആയിരിക്കും, ഒരിക്കലും അത് വരികയില്ല. അതുകൊണ്ട് പോസിറ്റിവിറ്റി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച ഒരു വിശ്വാസ സമൂഹത്തെ, ഒരു പുതിയ ഭാവി തലമുറയെ രൂപപ്പെടുത്തുന്നതിൽ വിശ്വാസ പരിശീലന മേഖലയിൽ രൂപത എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്? രൂപതയിൽ ഇപ്പം സൺഡേ സ്കൂളിൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെ തമിഴ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സ്കൂൾ അവധിക്കാലത്ത് ബൈബിൾ പഠനത്തിന് കൂടുതൽ ശ്രദ്ധ നൽകാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറേ പുതിയ മെത്തേഡ്സ്, ഇപ്പം ഒത്തിരി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടില്ല, എന്നാലും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഇവിടെ MCCL ഉണ്ട്. അതിലൂടെ കൂടുതൽ വിശ്വാസ ജീവിതവും, പിന്നെ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ മലങ്കര സഭയെക്കുറിച്ച് അവർക്ക് അത്ര അറിവില്ലായിരുന്നു. ഇപ്പോൾ മലങ്കര സഭയുടെ കാറ്റഗിസം അവർക്ക് നൽകപ്പെട്ടപ്പോൾ ഈ സഭയെയും ഈ സഭയിലെ ആരാധനക്രമത്തെയും അവർ വളരെയധികം താല്പര്യപ്പെടുന്നു, സ്നേഹിക്കുന്നു, അതിൽ കൂടുതൽ അറിവുള്ളവരായിത്തീരുന്നു. അത് പിള്ളേരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ജീവിത ശൈലി അവരാരംഭിച്ചിട്ടുണ്ട്. സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായിട്ടുള്ള മോർ ആൻഡ് മോർ ക്ലിമീസ് കത്തോലിക്ക ഭാവയുടെ ഒരു സഹകരണവും സഭയെ മുന്നോട്ട് നയിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും ഒക്കെ അങ്ങെങ്ങനെയാണ് നോക്കിക്കാണുക?
ഞാൻ കൂടെ ഭാവതിരുമേനിയെ കണ്ട് ഇവിടുത്തെ സഭയുടെ ഡെവലപ്മെൻറ്റ്സ് പ്രയാസങ്ങൾ എല്ലാം ഞാൻ പിതാവിനോട് ഷെയർ ചെയ്യാറുണ്ട്. പറ്റുന്നിടത്തോളം ഡയറക്ഷൻസ് പിതാവ് തരുന്നുണ്ട്, സഹായിക്കാറുമുണ്ട്, എൻകറേജ് ചെയ്യാറുണ്ട്. പിതാവ് ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും തമിഴ് ഭാഷയിലാണ് കുർബാന ചൊല്ലുന്നത്. അത് പിതാവ് പ്രിപ്പയർഡ് ആയിട്ട് വരും. ഇവിടുത്തെ ജനത്തിൻ്റെ ഹൃദയാഭിലാഷം മനസ്സിലാക്കി ഇവിടെ വന്ന തമിഴ് ഭാഷയിൽ തന്നെയാണ് പിതാവ് കുർബാനയൊക്കെ അർപ്പിക്കുന്നത്. ഇവിടെ പിതാവ് വരുന്നത് എപ്പോഴും ഇവിടെ വലിയൊരു അനുഗ്രഹം മാത്രമല്ല, ജനങ്ങൾക്കൊരു ആവേശമാണ്. അങ്ങേക്ക് ദൈവവിളി ഉണ്ടാകുവാനുള്ള, പുരോഹിതനാകുവാനുള്ള ആ ഒരു ദൃഢ നിശ്ചയം മനസ്സിലുണ്ടാകുവാനുള്ള ഒരു പ്രചോദനം എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ ചെറുപ്പത്തിൽ അൾത്താറ ബാലനായിരുന്നു. 8-ാം ക്ലാസ് കഴിഞ്ഞാണ് ഞാൻ കത്തോലിക്ക സഭയിലേക്ക് വരുന്നത്. അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു സന്തോഷം അനുഭവപ്പെട്ടു. 12-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എന്താണ് പഠിക്കേണ്ടത്, എവിടേക്ക് പോകണം എന്ന് ചിന്തിച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായ ഒരാഗ്രഹമാണ് ഇത് വൈദിക ജീവിതത്തിലേക്ക്. പിന്നീട് പ്രത്യേകിച്ച് ഞാൻ മാറിവാനീസ് പിതാവിൻ്റെ പദയാത്രയ്ക്ക് പോകുമായിരുന്നു. അപ്രാവശ്യം പദയാത്രയ്ക്ക് പോയപ്പോൾ മനസ്സിൽ ഇത് ഉറപ്പിച്ചു. അവിടെ സെമിനാരിയൊക്കെ പോയി കണ്ടു. അപ്പം ഈ സെമിനാരി ചേരാൻ ആഗ്രഹിച്ചു. അങ്ങനെ അങ്ങ് പുറപ്പെട്ടു. പിന്നീട് ദൈവം ഓരോ രീതിയിലങ്ങ് വളർത്തി നയിച്ചു. മാർത്താണ്ഡം രൂപത അംഗമാണ് അങ്ങ് എന്ന് ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചും മാതാപിതാക്കൾ സഹോദരങ്ങൾ അവരെ കുറിച്ചും കൂടി ഒന്ന് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? ഞങ്ങള് എൻ്റെ 3 മക്കളാണ്. എൻ്റെ അപ്പച്ചൻ എനിക്ക് 16 വയസ്സ് തുടങ്ങി 15 ദിവസം ആയപ്പോഴത്തേക്കും മരിച്ചു. പിന്നീട് അമ്മയാണ് ഞങ്ങളെ സംരക്ഷിച്ചത്. പക്ഷേ കഷ്ടപ്പാടുകളുടെ കാലം തന്നെയായിരുന്നു. എനിക്ക് 18 വയസ്സുള്ളപ്പോൾ ഞാൻ സെമിനാരിയിലേക്ക് പോയി. അമ്മയും അനിയനും മാത്രമാണ് വീട്ടിൽ. പെങ്ങൾക്ക് വിവാഹം നടന്നു. അങ്ങനെ ഒരു കഷ്ടപ്പാടിൻ്റെ കുറേ വർഷങ്ങൾ. തീർച്ചയായിട്ടും ഞാൻ സെമിനാരിയിൽ നിന്ന് അവധിക്ക് വരുമ്പോഴത്തേക്ക് ഒരിക്കലും അങ്ങനെ വളരെ സന്തോഷിച്ച് അങ്ങ് പോകാൻ പറ്റിയില്ല. കാരണം വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ട് വളരെ വിഷമിച്ച് തന്നെയാണ് തിരിച്ചു പോയിട്ടുള്ളത്. പക്ഷേ പിന്നീട് വൈദികനായ ശേഷം കുടുംബത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകി. അവരൊക്കെ സഹോദരനും സഹോദരിയും പഠിച്ചില്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ പഠിച്ചു. സമൂഹത്തിൽ ഇന്ന് ചെറിയ ചെറിയ ജോലികളിൽ അവർ കുടുംബജീവിതം നയിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ മാർത്താണ്ഡം രൂപത എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് പിതാവേ? ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾക്ക് 10-20 സ്കൂളുകളുണ്ട്. അതിൽ 5 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. അതൊക്കെ 3 സ്കൂളുകൾ ഇപ്പോൾ റീസെൻ്റായിട്ട് തുടങ്ങിയതാണ്. സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളുകളുണ്ട്. ഹയർ എഡ്യൂക്കേഷനിൽ ഒരു എൻജിനീയറിംഗ് കോളേജും ഒരു ആർട്സ് കോളേജും ഒരു BEd കോളേജും ഉണ്ട്. അതുപോലെ തന്നെ 2 പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 1, സിവിൽ സർവീസ് എക്സാംസിൽ നമ്മുടെ രൂപതയിലെ കുട്ടികൾ പങ്കെടുക്കാൻ വേണ്ടി സെൻറ് പോൾസ് എഡ്യൂക്കേഷൻ അക്കാഡമി അവർക്കുള്ള കോച്ചിങ് സെൻറ്റർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് ഇതാണ്, CA പഠിച്ചവരുടെ കുറവുണ്ട്. അപ്പോൾ അതിനായിട്ട് മലങ്കര സ്കൂൾ ഓഫ് കൊമേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്നുണ്ട്. അതിൽ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുവഴിയായിട്ട് ഒത്തിരി കുറേ CA പഠിച്ച വ്യക്തികളെ സമൂഹത്തിന് നൽകാൻ സാധിക്കുമെന്ന് അതൊരു പരിശ്രമമാണ് നടത്തുന്നത്. മറ്റ് ഇത്രയുമാണ് ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇവിടെയുള്ളത്. നമ്മുടെ ആളുകൾ താല്പര്യത്തോടുകൂടി അവർ ചേരുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് സാമ്പത്തിക ഇതെല്ലാം സെൽഫ് ഫിനാൻസ് കോളേജുകളാണ്. എയ്ഡഡ് കോളേജുകളൊന്നും രൂപതയ്ക്കില്ല. ഇതെല്ലാം സെൽഫ് ഫിനാൻസ് കോളേജുകളായതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം ധാരാളമുണ്ട്. എന്നാലും വലിയ പ്രയാസത്തിലൂടെയാണെങ്കിലും മുമ്പോട്ട്, പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ വലിയ പ്രയാസങ്ങൾ വന്നു. എന്നാലും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നു. രൂപതയിൽ ആഗമനം നോക്കിയാൽ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള ആളുകൾ രൂപതയിലുണ്ടോ? ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഇവർ ഈ രൂപതയിലധികം. എന്നാൽ പുതിയ മിഷൻ കേന്ദ്രങ്ങളിൽ 7 സ്ഥലങ്ങളിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവിടേക്ക് പോകുമ്പോൾ വളരെ പ്രയാസത്തിൽ ജീവിക്കുന്ന കുട്ടികളുണ്ട്. സാമ്പത്തികമായിട്ട് മാത്രമല്ല, അതല്ലെങ്കിൽ ഹെൽത്ത് വൈസും അതുപോലെ എഡ്യൂക്കേഷൻ വൈസും നമ്മുടെ സഹായം ആവശ്യമുള്ള ധാരാളം ആളുകളെ ഞങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട് രൂപതയുടെ അതിർത്തിക്കകത്ത്. അവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നു.
ഇവിടെ കുറച്ചുകൂടി അവിടത്തെക്കാളും അല്പം മെച്ചപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് പറയാം. ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും സ്കൂളുകളിൽ പോവും, ആരും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, സ്കൂളുകളിൽ പോവും. പ്രത്യേകിച്ച് നമ്മൾ ചെറിയ സഹായം കൊടുത്താലും അതവർക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും. അങ്ങനെ സഹായിക്കുന്നുണ്ട്. പിതാവിനെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് ഉണ്ട്, പക്ഷെ നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് പിതാവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഏറ്റവും അവസാനമായി അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിപാലനം നമുക്ക് ലഭിക്കും. ആ ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കാൻ സാധിക്കും. ദൈവവചനം നമുക്ക് ശക്തി നൽകും, ദൈവാത്മാവ് നമുക്ക് ശക്തി നൽകും. ഈശോ തമ്പുരാൻ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ശക്തമായിട്ട് അല്ലെങ്കിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലും നിങ്ങളുടെ ഹൃദയങ്ങളിലും ദൈവം വസിക്കട്ടെ. താങ്ക് യു. മലങ്കര കത്തോലിക്ക സഭയുടെ മാർത്താണ്ഡം രൂപതയുടെ വിശേഷങ്ങളും തൻ്റെ വ്യക്തിജീവിതത്തിലെ അനുഭവങ്ങളും ഒക്കെ ഈ സമയം അത്രയും നമ്മോട് പങ്കുവച്ചത് രൂപതയുടെ മെത്രാപ്പോലിത്ത അഭിവന്യ വിൻസെന്റ് മാർ പൗലോസ് പിതാവാണ്. പിതാവെ, പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയിൽ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചേർന്നതിന് അങ്ങേക്ക് പ്രത്യേക പ്രാർത്ഥനാശംസ വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. നന്ദി, താങ്ക് യു. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് പിതാവ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഈശോയോട് ചേർന്ന്, സഭയോട് ചേർന്ന് നല്ലൊരു ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു വൈദികൻ്റെ ജീവിതാനുഭവങ്ങളുമായി നമുക്ക് ഒത്തുചേരാം. അതുവരെ നിങ്ങളെയും എന്നെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.